നമസ്കാരം. ബാസുരാംഗൻ എന്നൊരാൾ ജീവനപുരി എന്ന നാട്ടിൽ താമസിച്ചിരുന്നു. ആ പേരിന്റെ അർത്ഥമെന്തെന്നോ, സുന്ദരമായ ശരീരം ഉള്ളവൻ എന്ന്. പക്ഷേ നമ്മുടെ ബാസുരാംഗൻ ആളൊരു കള്ളനായിരുന്നു. ഒരു ദിവസം അയാൾ ഒരു അമ്പലത്തിൽ ചെന്നു. അതിനുള്ളിൽ ഒരു ഭക്തൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ പറയുകയായിരുന്നു. അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ കിരീടത്തെക്കുറിച്ച് വർണ്ണിച്ചു. കിരീടത്തിൽ നവരത്നങ്ങൾ പതിച്ചിട്ടുണ്ട് എന്നും തനി തങ്കത്തിൽ തീർത്തതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാസുരാംഗന് വലിയ കൊതി തോന്നി. ഭക്തൻ കഥ പറച്ചിൽ കഴിഞ്ഞ് അമ്പലത്തിന് പുറത്ത് കടക്കാൻ ഭാവിച്ചു. അപ്പോൾ ബാസുരാംഗൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് വർണ്ണിച്ച കിരീടം ആരുടേതാണ്? ഭക്തൻ ചിരിച്ചു, കിരീടത്തിന്റെ കാര്യം മാത്രമേ നിന്റെ മനസ്സിൽ പതിഞ്ഞുള്ളൂ അല്ലേ? കൃഷ്ണന്റെ കിരീടമാണത്. ബാസുരാംഗൻ ഉടനെ ചോദിച്ചു, ഇപ്പോൾ പറഞ്ഞ കൃഷ്ണൻ എവിടെയാണ് താമസം? ഭക്തൻ വീണ്ടും ചിരിച്ചു, ദ്വാരക എന്ന സ്ഥലത്താണ് ഭഗവാൻ താമസിക്കുന്നത്. ബാസുരാംഗൻ വിട്ടില്ല, ദ്വാരക എവിടെയാണ്? അതുകൂടി പറഞ്ഞു തരൂ. ഭക്തൻ പറഞ്ഞു കൊടുത്തു, കുറച്ചുകൂടി വടക്കോട്ട് പോയാൽ ദ്വാരകയിലെത്തും. ദ്വാരകയിൽ എങ്ങനെയെങ്കിലും ചെന്നെത്തി കിരീടം മോഷ്ടിക്കണമെന്ന് അയാൾ നിശ്ചയിച്ചു. അയാൾ മറക്കാതിരിക്കാൻ വേണ്ടി കൃഷ്ണൻ ദ്വാരക എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ട് വടക്കോട്ട് നടന്നു. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അയാൾ ആ രണ്ട് വാക്കുകൾ മാത്രം ഇടവിടാതെ ഉരുവിട്ടു. കുറെ കാലമായി തന്റെ പേരും ഉരുവിട്ട് നടക്കുന്ന ബാസുരാംഗനെ അനുഗ്രഹിക്കുവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നിശ്ചയിച്ചു. അദ്ദേഹം അവനെ കാത്ത് ദ്വാരകയുടെ പടിക്കൽ നിന്നു. അവൻ അന്വേഷിച്ച് ദ്വാരകയിലെത്തിയപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ കിരീടവും കയ്യിൽ പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. ഭഗവാൻ അവനോട് പറഞ്ഞു, ചങ്ങാതി, ഞാൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു നിൽക്കുകയാണ്. ഈ കിരീടം ആരെയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടത് എന്ന് അറിയുന്നില്ല. താങ്കളോട് എനിക്ക് വളരെ സ്നേഹവും വിശ്വാസവും തോന്നുന്നു. താങ്കൾ ഈ കിരീടം കാത്ത് സൂക്ഷിക്കാമോ? കൃഷ്ണൻ കിരീടം ബാസുരാംഗന്റെ കയ്യിൽ കൊടുത്തു. മോഷ്ടിക്കാമെന്ന് വിചാരിച്ച കിരീടം യാതൊരു പ്രയാസവും കൂടാതെ കയ്യിൽ കിട്ടിയപ്പോൾ ബാസുരാംഗന് അതിൽ ഭ്രമം തോന്നിയില്ല. വളരെ കാലമായി കൃഷ്ണനാമം ഇടവിടാതെ ജപിച്ചുകൊണ്ടിരുന്നതിനാൽ അവന് ലോകസുഖങ്ങളിലുള്ള താൽപ്പര്യം നശിച്ചു പോയിരുന്നു. അവൻ കിരീടത്തിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ പുഞ്ചിരി തൂകുന്ന മുഖമാണ് കണ്ടത്. അയാൾ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആ കിടപ്പിൽ തന്നെ മരണപ്പെട്ട് വൈകുണ്ഠലോകത്തിലെത്തി മോക്ഷം നേടുകയും ചെയ്തു.